തേജസ് ന്യൂസിൻ്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം രാജ്യത്തു നിന്ന് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരുള്ള മലബാറിന് ഇത്തവണയും ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം നിഷേധിക്കപ്പെടുകയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ മുൻനിർത്തി പുറപ്പെടൽ കേന്ദ്രങ്ങൾ പത്തെണ്ണമായി വെട്ടിച്ചുരുക്കിയപ്പോഴാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റ് അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ അറിയിച്ചത് അതോടെ നിലവിൽ കൊച്ചി മാത്രമായി കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം മുൻ വർഷങ്ങളിൽ രാജ്യത്തെ ഇരുപത്തൊന്ന് വിമാനത്താവളങ്ങൾ വഴി തീർത്ഥാടകർ പുണ്യഭൂമിയിൽ എത്തിയിരുന്നു ഇത് പത്തായി ചുരുക്കിയതോടെ പല സംസ്ഥാനങ്ങളിലുള്ള തീർത്ഥാടകർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഹജ്ജിന് വിമാനം കയറേണ്ട അവസ്ഥയും സംജാതമായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോവിഡ് വ്യാപന ഭീഷണിക്കിടെ എംബാർക്കേഷൻ പോയിന്റുകൾ വെട്ടിക്കുറച്ചതുവഴി ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രാദൂരവും പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെത്തുന്ന തിരക്കും പ്രായോഗികമായി ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇവ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത് പുറപ്പെടൽ കേന്ദ്രങ്ങൾ കൂടിയാലാണ് ഹജ്ജ് പുറപ്പെടൽ നടപടിക്രമങ്ങൾ ലളിതമാവുക എന്ന സാമാന്യ യുക്തിയും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരുള്ളത് മലബാർ മേഖലയിൽ നിന്നാണ് കരിപ്പൂരിൽ ഹജ്ജ് ഹൗസ് സൗകര്യവും ഉണ്ട് കരിപ്പൂരിലെ സൗകര്യങ്ങളും മലബാറിൻ്റെ ന്യായമായ ആവശ്യവും ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അയച്ച കത്തിനുള്ള മറുപടിയിലാണ് കരിപ്പൂരിൽ പുറപ്പെടൽ കേന്ദ്രം അനുവദിക്കാൻ ഈ വർഷം സാധിക്കില്ലെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മക്സൂദ് അഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതനുസരിച്ച് മലബാർ മേഖലയിൽ നിന്നു മാത്രമല്ല പുതുച്ചേരി ലക്ഷദ്വീപ് തമിഴ്നാട് തുടങ്ങിയയിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും കൊച്ചി വഴി വേണം ഹജ്ജിന് പുറപ്പെടാൻ ഹജ്ജ് യാത്ര ഒരുക്കുന്ന വിമാന കമ്പനികളെ തീർച്ചപ്പെടുത്തുന്നതിനുള്ള ടെൻഡർ നടപടികളും തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് തന്നെ മലബാറിൻ്റെ ആവശ്യം ഉന്നയിച്ച് വീണ്ടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ സമീപിക്കുമെന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞിട്ടുള്ളത് മലബാർ മേഖലയിൽ ചിറകു വിരിച്ച കോഴിക്കോട് വിമാനത്താവളം പിറന്നിട്ട് മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര പദവി ലഭിച്ചു അതിനും നാലു വർഷം മുമ്പ് ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമായി മികവ് തെളിയിച്ചിട്ടുണ്ട് കരിപ്പൂർ എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ഹജ്ജ് ഹൗസും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസും തൊട്ടടുത്തുണ്ട് രാജ്യത്ത് ഓരോ വർഷവും ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുന്നതും മലബാർ മേഖലയിൽ നിന്നാണ് മുസ്ലിം ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാവും ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ ഉണ്ടാവുക മലബാർ മേഖലയാവട്ടെ രാജ്യത്തെ ഏറ്റവും അധികം ഹജ്ജ് തീർത്ഥാടകരുള്ള പ്രദേശവും സത്യത്തിൽ ഇന്ത്യയിലെ പ്രധാന ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ ഒന്നാവാനുള്ള എല്ലാ യോഗ്യതയും സാധ്യതയും ന്യായവും കരിപ്പൂരിനുണ്ട് എന്നിട്ടും കേന്ദ്രത്തിൻ്റെ പട്ടികയിൽ ഇടം ലഭിക്കാത്തത് നീതി നിഷേധവും നിരാശാജനകവുമാണ് ബംഗളൂരു അഹമ്മദാബാദ് ഡൽഹി ഹൈദരാബാദ് ഗുവാഹത്തി കൊൽക്കത്ത ഹൈദരാബാദ് മുംബൈ ലഖ്നോ ശ്രീനഗർ എന്നിവയാണ് രാജ്യത്തെ മറ്റ് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകൾ കേരളത്തിൽ നിന്നുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹജ്ജ് തീർത്ഥാടകരുടെ കണക്ക് പരിശോധിച്ചാൽ കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാം സംസ്ഥാനത്ത് നിന്ന് പതിനോരായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഹജ്ജ് തീർത്ഥാടകർ ഉണ്ടായിരുന്ന അന്ന് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരും കോഴിക്കോട് വിമാനത്താവളം വഴിയാണ് തീർത്ഥാടനത്തിന് പോയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മാത്രമാണ് കൊച്ചി വഴി പോയത് ഇത്തവണ സംസ്ഥാനത്ത് നിന്ന് ഹജ്ജിന് അപേക്ഷിച്ചിരിക്കുന്ന ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരിൽ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി പേരും മലബാർ മേഖലയിൽ നിന്നുള്ളവരാണെന്നറിഞ്ഞാൽ ഇക്കാര്യം കൂടുതൽ വ്യക്തമാവും ഇത് ഹജ്ജ് തീർത്ഥാടകരുടെ മാത്രം വിഷയത്തിൽ ഒതുങ്ങുന്നുമില്ല കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തളർത്താനും തകർക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഇത്തരം അവഗണനകളെന്ന വിമർശനങ്ങൾ പണ്ടേ ഉയർന്നതാണ് റൺവേ അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞാണ് കോഴിക്കോട്ടെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊച്ചിയിലേക്ക് മാറ്റിയത് പിന്നീട് റൺവേ അറ്റകുറ്റപ്പണികൾ നടന്നു വലിയ വിമാനങ്ങൾക്ക് കരിപ്പൂരിൽ സുഗമമായി ഇറങ്ങാം എന്നായി പക്ഷേ എംബാർക്കേഷൻ പോയിന്റ് പുനഃസ്ഥാപിച്ച് കിട്ടിയില്ല അതോടെ കേന്ദ്ര സംസ്ഥാന തലത്തിൽ അപേക്ഷകളും സമരങ്ങളും സമ്മർദ്ദങ്ങളും തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭാഗികമായി പുറപ്പെടൽ കേന്ദ്രം പുനഃസ്ഥാപിച്ച് കിട്ടിയത് തീർത്ഥാടകർക്ക് കൊച്ചിയോ കോഴിക്കോടോ തിരഞ്ഞെടുക്കാമെന്ന് വന്നപ്പോഴും കൂടുതൽ തീർത്ഥാടകർ കോഴിക്കോട് തന്നെ തിരഞ്ഞെടുത്തു ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പട്ടികയിൽ കരിപ്പൂരിനും ഇടം ലഭിച്ചിരുന്നെങ്കിൽ വലിയൊരു വിമാന ദുരന്തത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കരിപ്പൂരിന് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതിനുള്ള അനുമതിക്കുള്ള അവസരം കൂടിയാവുമായിരുന്നു അത് രാജ്യത്തു തന്നെ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരുള്ള മേഖല എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അവഗണിക്കപ്പെടുന്നത് പ്രകടമായ നീതി നിഷേധമാണ് എന്നതിൽ തർക്കമില്ല